പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലുള്ള പത്താമത്തെ പാഠഭാഗമായ ജന്തുവിശേഷങ്ങൾ എന്ന ചാപ്റ്ററാണ് ഇപ്പൊ ജന്തുവിശേഷങ്ങൾ എന്ന ചാപ്റ്റർ പ്രധാനമായിട്ടും പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് വീഡിയോ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ ചോദിക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ കമൻസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നോക്കാം ജന്തുവിശേഷങ്ങൾ എന്ന ഈ പാഠഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ പാഠം തുടങ്ങുമ്പോൾ തന്നെ ജന്തുവിശേഷങ്ങൾ എന്ന പാഠം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഒരു കുട്ടി അല്ലെ റഹീം എന്താണ് പറമ്പില് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുരുവി എന്താണ് എന്തോ കൊത്തിയെടുത്ത് പേരമരത്തിലേക്ക് പറക്കുന്നത് കാണുന്ന കാഴ്ചയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ എന്തിനാണ് ഈ നാരുകളൊക്കെ കളക്ട് ചെയ്യുന്നത് എന്ന് റഹീം ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം ഇതിന് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ എന്താണ് മുട്ടയിടാൻ വേണ്ടി കൂടുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കുരുവി എന്നവൻ തിരിച്ചറിയുകയാണ് പിന്നെ കുറിഞ്ഞിപ്പൂച്ചക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത് മുട്ട വിരിഞ്ഞ അല്ലല്ലോ എന്നവനൊരു സംശയം വരികയാണ് കാരണം പൂച്ചക്ക് മുട്ട വിരിഞ്ഞിട്ടല്ല കുഞ്ഞുണ്ടായത് പക്ഷേ കുരുവിക്ക് എന്താണ് മുട്ട വിരിഞ്ഞിട്ടാണ് പുതിയ കുഞ്ഞുണ്ടായത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൻ അന്വേഷിക്കുകയാണ് അതായത് പക്ഷികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും ചില ജന്തുക്കൾക്ക് ഉണ്ടാവുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ആ കാര്യത്തെ കുറിച്ചുള്ളൊരു തുടക്കമാണ് ഈ പാഠഭാഗ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രത്തിലായിട്ട് കുറെ പക്ഷികളുടെയും ജീവികളുടെയും നമുക്ക് കാണാൻ പറ്റും പ്രധാനമായിട്ട് പ്രധാനമായിട്ടും കുറിച്ച് അല്ലെങ്കിൽ മയിൽ തത്ത ഉറുമ്പ് ആമ വവ്വാല് അണ്ണാൻ അല്ലെ മുയലുണ്ട് ഈച്ച കൊതുക് ഇങ്ങനെയുള്ള കുറെ ആനയടക്കമുള്ള കുറെ ജീവികളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് അപ്പൊ പക്ഷികളൊക്കെ പലപ്പോഴും മുട്ട ഇടുന്നതാണ് ഇപ്പൊ മുട്ട വിരിയുന്നതിന് ആവശ്യമാണെന്ന് അതിൽ പറയുന്നു അപ്പൊ അതുകൊണ്ടാണ് പക്ഷികൾ അടയിരിക്കുന്നത് പക്ഷികൾ അടയിരിക്കുന്നതിന് കാരണം എന്താണ് ആ മുട്ട വിരിയാൻ ചൂട് അത്യാവശ്യമാണ് ആ ചൂട് കൊടുക്കാനാണ് എന്ത് പക്ഷികളെ അടയിരിക്കുന്നത് പിന്നെ കൃത്രിമ മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് കോഴിയെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അല്ലെ അല്ലെങ്കിൽ മുട്ട വിരിയിപ്പിക്കാനൊക്കെ ഇപ്പോൾ കൃത്രിമ മാർഗങ്ങളുണ്ട് ഇനി ഓരോ പക്ഷിയുടെയും അടയിരിപ്പ് കാലം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ ആദ്യം തന്നെ കോഴിയുടെ അടയിരിപ്പ് കാലം ഇരുപത്തൊന്ന് ദിവസമാണ് പ്രാവിൻ്റേത് പതിനാല് ദിവസം കുരുവിയുടേത് പതിനാല് ദിവസം പ്രാവിനും കുരുവിക്കും പതിനാല് ദിവസമാണ് ഒട്ടക പക്ഷിക്ക് നാല്പത്തിരണ്ട് ദിവസമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒട്ടക പക്ഷിക്ക് നാല്പത്തിരണ്ട് ദിവസമാണ് ലവ് ബേഡ്സിനോ ലവ് ബേഡ്സിന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് ദിവസം വരെയാണ് ഇപ്പൊ കോഴിയുടെ നമുക്കറിയാം ഇരുപത്തൊന്ന് ദിവസമാണ് അതുപോലെ പ്രാവും കുരുവിയും ഒക്കെ പതിനാല് ദിവസമാണ് ഒട്ടകപക്ഷി നാല്പത്തിരണ്ട് ദിവസം ലവ് ബേഡ്സ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം വരെയാണ് പക്ഷികളെ നമ്മൾ നിരീക്ഷിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും അതായത് അവയുടെ നിറത്തിലും വലുപ്പത്തിലും ആകൃതിയിലൊക്കെ വ്യത്യാസം കാണും കൂടാതെയോ ആഹാരവും ആഹാരം കണ്ടെത്തുന്ന രീതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു പിന്നെ കൊക്കിൻ്റെയും കാല് ഏഹ് എന്താ പറയാ കാലിൻ്റെയൊക്കെ പ്രത്യേകതകൾ പലപ്പോഴും വ്യത്യാസമുണ്ട് തത്തയുടെ കൊക്കും അല്ലെങ്കിൽ കാക്കയുടെ കൊക്കൊക്കെ വളരെ വ്യത്യാസത്തിലാണ് തൂവലുകളുടെ പ്രത്യേകത തൂവലുകൾ കൂടുതലുള്ളതുണ്ട് കുറവുള്ളതുണ്ട് അല്ലെ ഒരേ കളറുള്ള തൂവലുള്ളതുണ്ട് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള തൂവലുള്ള പക്ഷികളൊക്കെ ഉണ്ട് പറക്കുന്ന രീതി അതുപോലെ തന്നെ ശബ്ദം അവ ഉണ്ടാക്കുന്ന കൂടുകൾ കാണപ്പെടുന്ന സ്ഥലം എല്ലാ പക്ഷികളും എല്ലാ സ്ഥലത്തും കാണപ്പെടില്ല അതുപോലെ തന്നെ എല്ലാ പക്ഷികളും എല്ലാ മരത്തിലും കൂടുണ്ടാക്കുന്നതല്ല അപ്പം നമുക്ക് അത് രാവിലെയും വൈകുന്നേരവുമാണ് എന്ത് പക്ഷി നിരീക്ഷണത്തിന് ഏറ്റവും യോജിച്ച സമയം നമ്മുടെ പറമ്പിലേക്ക് പോയി നമുക്ക് പക്ഷികളെയൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ആര് ഡോക്ടർ സാലിം അലി അല്ലെ ഡോക്ടർ സാലിം അലി അദ്ദേഹത്തിന്റെ ജന്മദിനമായി നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു ഇപ്പൊ നവംബർ എന്ത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്താണ് പ്രത്യേകത ആ ഡോക്ടർ സാലിം അലിയുടെ ആ ജന്മദിനമാണ് അത് നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി ദിന നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ബേർഡ്സ് ഓഫ് ഇന്ത്യ ബേർഡ്സ് ഓഫ് കേരള എന്നീ രണ്ട് പുസ്തകങ്ങൾ എഴുതി ആരാണ് സലിമലിയാണ് ഓക്കെ ബേർഡ്സ് ഓഫ് ഇന്ത്യ ബേർഡ്സ് ഓഫ് കേരള ഇന്ത്യയിലെ പക്ഷികളെ കേരളത്തിലെ പക്ഷികൾ എന്നീ കൃതികൾ എഴുതിയത് ആരാണ് ഡോക്ടർ അലിയാണ് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ ഉണ്ട് ഒരു കുരുവിയുടെ പതനം ഒരു കുരുവിയുടെ പതനം പല പരീക്ഷകളിലും ചോദിച്ചിട്ടാണ് ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ് ആരുടേതാണ് ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയാണെന്ത് ഒരു കുരുവിയുടെ പതനം നമുക്കറിയാം പല പക്ഷി സങ്കേതങ്ങള് നമ്മളെ കേരളത്തിലുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലുള്ള ഒന്ന് രണ്ട് പക്ഷി സങ്കേതങ്ങളാണ് നമുക്ക് കാണാവുന്നത് ഒന്ന് കടലുണ്ടി ഉണ്ട് തട്ടേക്കാടുണ്ട് കുമരകം അല്ലെ കടലുണ്ടി മലപ്പുറം ജില്ലയിലാണ് തട്ടേക്കാട് അതുപോലെ എവിടെയാണ് എറണാകുളത്താണ് കുമരകം കോട്ടയ ഭാഗത്താണ് ഇപ്പൊ കടലുണ്ടി തട്ടേക്കാട് കുമരകം ഒക്കെ നമ്മളെ കേരളത്തിലുള്ള പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഓക്കേ അപ്പൊ പക്ഷി സങ്കേതങ്ങളുടെ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക ഇടയ്ക്ക് ഒരു ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം വന്നതാണ് ഇപ്പൊ പക്ഷി സങ്കേതങ്ങളുടെ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക തട്ടേക്കാട് കടലുണ്ടി കുമരകം അതിന് ഓരോ പ്രത്യേകതകൾ ഉണ്ടാകും നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പക്ഷികള് മുട്ടയിട്ടാണ് എന്ത് തന്റെ വംശവർദ്ധനവ് നടത്തുന്നത് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഓരോ ജീവിക്കും എന്താണ് അതിന്റെ വംശ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി എന്താണ് ഓരോരോ രീതികളാണ് അപ്പൊ ഇവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം ഒന്ന് തവള അതുപോലെ തന്നെ എന്താണ് സീസിലിയൻ അല്ലെ ഈ രണ്ടും നമുക്കറിയാവുന്ന ഒരു കാര്യം പറയുന്നത് വെള്ളത്തിലും കരയിലും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അല്ലെ തവള സെലമെൻ്റർ സീസിലി എന്നിവ കരയിലും വെള്ളത്തിലും കാണുന്നുണ്ട് ഇങ്ങനെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയാണ് എന്ത് വിളിക്കുന്നത് ഉഭയ ജീവികൾ അഥവാ ആംഫിബിയൻസ് എന്ന് വിളിക്കുന്നത് ഉഭയ ജീവികൾ അഥവാ ആംഫിബിയൻസ് എന്ന് വിളിക്കുന്നത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നതിനെയാണ് മുട്ടടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്നവരും മത്സ്യമാണെന്ത് സാൽമൺ സാൽമൺ എന്ന മത്സ്യമാണ് മുട്ടയിടാൻ വേണ്ടി വളരെയധികം ദൂരം സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നൊരു മത്സ്യം ഇപ്പൊ വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പെസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു ഈ യാത്ര രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത് വെള്ളച്ചാട്ടങ്ങളും നദികളിലെ കുത്തൊഴുക്കും ഇവിടെ യാത്രയ്ക്ക് തടസ്സമാവുന്നില്ല പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചാണെന്ത് ഇവ മുട്ടയിടാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ മുട്ടയിട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക ഇത് കൂട്ടത്തോടെ ചത്തുപോകുകയാണ് ചെയ്യാം പിന്നീട് മുട്ട വിരിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണെന്ത് തിരിച്ചു വരുന്നത് അപ്പം ഈ മുട്ടയിടുന്ന മത്സ്യം ചത്തു പോവുകയും അതിന്റെ കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ വരികയാണ് ചെയ്യുന്നത് താള തവള കരയിലും വെള്ളത്തിലൊക്കെ നമ്മള് കാണാറുണ്ട് അപ്പൊ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മൂന്ന് ഗ്രൂപ്പ് ആയിരൊക്കെ തിരിച്ചിട്ടുണ്ട് അല്ലെ നമുക്ക് കാണാവുന്നതാണ് അടുത്തതായി ഇതിൽ പറയാനുള്ളത് ഓരോ ജീവിക്കും അതിൻ്റെ ഒരു വംശ പാരമ്പര്യം നിലനിർത്തുന്നത് പല രീതിയിലാണെന്ന് പറഞ്ഞു ഇനി ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുന്നവരെ അല്ലെങ്കിൽ ഒരു ജീവി പൂർണ്ണമായിട്ടും വളർച്ച എത്തുന്നത് വരെ പല ഘട്ടത്തിലൂടെയും കടന്നു പോകാറുണ്ട് ചില ജീവികളുടെ മുട്ടവിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ് ഇവയാണ് ലാർവകൾ എന്നറിയപ്പെടുന്നത് അപ്പൊ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്ത ആദ്യത്തെ തന്നെ കുഞ്ഞുങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് ലാർവകൾ എന്ന് വിളിക്കുന്നു ഈ ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറും ഇതാണ് എന്ത് രൂപാന്തരണം എന്ന് വിളിക്കുന്നത് ഇപ്പൊ ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായിട്ട് മാറുന്നു രൂപാന്തരണം എന്ന് എന്നറിയപ്പെടുന്നു നമ്മുടെ തവളയുടെ ഒരു രൂപാന്തരം നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ തവളയുടെ ഒരു രൂപാന്തരം അവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൽ കാണുന്നത് ആ മുട്ടുണ്ട് പിന്നെ വാൽമാക്രികൾ അല്ലെ വാൽമാക്രികളാണ് പിന്നെ എന്തായി മാറുന്നത് തവളയായിട്ട് മാറും അതുപോലെ തന്നെ കൊതുകിൻ്റെതും ഉണ്ട് അല്ലെ മുട്ട ഇട്ടിട്ട് വെള്ളമുട്ടേണ്ടത് കൂത്താടികളായി മാറും പിന്നീടാണ് എന്താവുന്നത് കൊകായി മാറുന്നത് ചിത്രശലഭം ചിത്രശലഭത്തിന്റെ എന്താണ് മുട്ട വിരിഞ്ഞിട്ട് ആദ്യം എന്താകുന്നുണ്ട് ലാർവ അല്ലെ ലാർവ ഉണ്ടാവും പിന്നെയോ പ്യൂപ്പ പ്യൂപ്പ ഉണ്ടാവും പിന്നീട് എന്താകും നല്ല വർണ്ണങ്ങളുള്ള ചിത്രശലഭമായിട്ട് മാറുന്നു ഇതൊക്കെ എന്താണ് രൂപാന്തരണത്തിന് ഉദാഹരണങ്ങളാണ് കുറെ ചിത്രശലഭങ്ങളും അതിന്റെ ചിത്രങ്ങളും ലാർവകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ പരളി ശലഭം അതുപോലെ തന്നെ ഗരുഡ ശലഭം കൃഷ്ണ ശലഭം അല്ലെ കുറെ ചിത്രശലഭങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നാരക ശലഭം അല്ലെ ഓക്കി ശലഭം കണ്ടില്ലേ ഓക്കില ശലഭം അല്ലെ ശലഭോദ്യാനങ്ങള് പലപ്പോഴും ശലഭോദ്യാനങ്ങൾ ഉണ്ട് അപ്പൊ അതിലൊക്കെ ആണ് പലരം ശലഭങ്ങളെയും പല വർണ്ണങ്ങളിലുള്ള ചിറകുകളുള്ള ശലഭങ്ങളെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മുടെ വീട്ടുപറമ്പിലേക്കും അല്ലെങ്കിൽ എന്താണ് പൂന്തോട്ടങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി നോക്കിയാല് സ്കൂൾ മുറ്റത്തെയൊക്കെ കടന്നു നോക്കിയാല് ഇത്തരം വിവിധ വർണ്ണങ്ങളിലുള്ള നല്ല രസമുള്ള എന്താണ് ശലഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് എന്ത് കടലാമകൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇവയെ സംരക്ഷിക്കാം മനുഷ്യന്റെ ഇടപെടൽ മൂലമാണ് ഈ കടലാമകളുടെ മുട്ടകൾക്ക് വൻതോതിൽ നാശം സംഭവിച്ചിട്ടാണ് ഇത് വംശനാശ ഭീഷണിയിൽ എത്തി നിൽക്കുന്നത് അപ്പൊ ഇവയെ സംരക്ഷിക്കാൻ കുറെ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലെ മുതിയും കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു വരുന്നുണ്ട് അപ്പൊ മലപ്പുറത്ത് വള്ളിക്കുന്നിൽ മുതിയം കടൽ തീരത്ത് എന്താണ് കടലാമകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടെന്ന് ഓർത്തു വെക്കുക പിന്നെ സസ്തനികൾ അല്ലെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണെന്ത് സസ്തനികൾ അല്ലെ ഇപ്പൊ പശു ആന കണ്ടില്ലേ ആട് മാന് ഇതൊക്കെ എന്താണ് സസ്തനികളാണ് കാരണം ഇത് മുട്ടയിടല്ല ചെയ്യുന്നത് എന്താണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാൽ കൂട്ടിയാണ് ഇത് വളർത്തുന്നത് അപ്പൊ നമുക്കറിയാലോ കുറെ സസ്തനികളുടെ പേര് നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലെ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വളർത്തുന്നവയുണ്ട് അതുപോലെ തന്നെ പ്രസവിക്കുന്നവയാണ് എന്ത് സസ്തനികൾ എന്നാല് പറക്കുന്ന ഒരു സസ്തനി ഉണ്ട് എന്താണ് വവ്വാലാണ് കണ്ടില്ലേ ചിത്രം വവ്വാലാണ് പറക്കുന്ന സസ്തനി ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത് പക്ഷികളെ പോലെ തോന്നുമെങ്കിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് അപ്പം വവ്വാൽ എന്താണ് പ്രസവിച്ചിട്ട് പാലൂട്ടി വളർത്തുന്ന ഒരു ജീവിയാണ് അല്ലേ പക്ഷെ അത് പറക്കാൻ കഴിവുള്ള ഒരു സസ്തനിയാണ് ഇനി മുട്ടയിടുന്ന സസ്തനികളുണ്ട് അതൊക്കെയാണ് ഒന്ന് പ്ലാറ്റിപ്പസും അതേപോലെ തന്നെ എക്കിടുന്ന രണ്ടും പ്രധാനപ്പെട്ടതാണ് ഓർത്തു വെക്കണം പ്ലാറ്റിപ്പസും എക്കിടിഞ്ഞി അത് രണ്ടും എന്താണ് മുട്ടയിടുന്ന സസ്തനികളാണ് സസ്തനികൾ എന്ന് പറയുമ്പം പ്രസവിച്ച് പാലൂട്ടുകയാണ് ചെയ്യുക പക്ഷേ ഈ പ്ലാറ്റിപ്പസും എക്കിടിഞ്ഞി എന്താണ് ആ മുട്ടയിടുന്ന സസ്തനി വിഭാഗത്തിലാണ് പെടുന്നത് അല്ലെ നേരത്തെ പറഞ്ഞ എന്താണ് വവ്വാലി പറക്കുന്ന സസ്തനിയാണ് വളരെ പ്രത്യേകതകളുള്ള നാല് ജീവികളെ കുറിച്ച് കൂടെ പറയുന്നുണ്ട് ഒന്ന് ശരീരം മുറിഞ്ഞാലും പുതിയ ജീവിയായി മാറുന്നത് അതായത് പ്ലനേറിയ മണ്ണിര പ്ലനേറിയ ഒരു തരം പരന്ന വിരയാണെന്തു പ്ലനേറിയ ഇവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറും അല്ലെ മണ്ണിരയെ കുറിച്ച് നമുക്ക് വളരെ പരിചയമല്ലേ മണ്ണിര മണ്ണിലൊക്കെ എന്താണ് നമ്മൾ കണ്ടൊക്കെ കിളിക്കുന്ന സമയത്ത് എന്താണ് മുറിഞ്ഞു പോയാൽ എന്താണ് അതിൽ നിന്ന് എന്താണ് പുതിയ ജീവി ഉണ്ടാവും ഒരിക്കലും അത് ചത്തുപോകുന്നില്ല അതിൽ നിന്ന് പുതിയ ജീവി ഉണ്ടാവുന്നു അത്തരം ഒരു വിര കൂടിയാണ് എന്ത് പ്ലനേറ അപ്പൊ മണ്ണിരയും പ്ലനേരയും ശരീരം മുറിഞ്ഞാലും പുതിയതായിട്ട് ജീവിയായിട്ട് മാറാൻ കഴിവുള്ളതാണ് ഈ പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ഒന്നുണ്ട് ഏതാണ് കടൽ കുതിര മത്സ്യത്തിന്റെ വർഗ്ഗത്തിൽപ്പെട്ട ഏഴ് ഇഞ്ച് മാത്രം വലിപ്പമുള്ള ജീവികളാണ് കടൽ കുതിരകൾ പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരകൾ അവയുടെ ഉദരഭാഗത്ത് സഞ്ചിയിൽ സൂക്ഷിക്കുന്നു നാല്പത് ദിവസത്തിന് ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു ആൺ കടൽ കുതിര പ്രസവിക്കുന്നത് പോലെ തോന്നുന്നത് ഇതുകൊണ്ടാണ് ശരിക്കും പ്രസവിക്കല്ല ചെയ്യുന്നത് എന്താണ് പെൺ കടൽ കുതിര ഇടുന്ന മുട്ട ആൺ കടൽ കുതിര ശരീരത്ത് സൂക്ഷിക്കുകയാണ് പക്ഷെ ദിവസം കഴിയുമ്പോൾ എന്താണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് ആൺ കടൽ കുതിരയുടെ ശരീരത്തിൽ നിന്നാണ് അതുകൊണ്ട് പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന എന്താണ് ആൺ കടൽ കുതിരയാണ് പിന്നെ സഞ്ചിമൃഗം ഏതാണ് കങ്കാരു അല്ലെ കങ്കാരുവിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ് ഓസ്ട്രേലിയ ആണ് അവിടെയാണ് എന്ത് സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള ഒരു സഞ്ചിയിലാക്കിയാണ് ഇവ പരിപാലിക്കുന്നത് പ്രസവിക്കുന്ന പാമ്പ് ഏതാണ് പാമ്പുകളിൽ അധികവും മുട്ടയിടുന്നവയാണ് എന്നാൽ പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ചു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവ പ്രസവിക്കുന്ന പാമ്പായിട്ട് നമ്മൾ കാണുന്നു ഇവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലി പാമ്പ് പ്രസവിക്കുന്നതായിട്ട് തോന്നുകയാണ് ചെയ്യുക അപ്പൊ മുട്ടയിട്ടിട്ട് ആ മുട്ട എവിടെ തന്നെ സൂക്ഷിക്കും ശരീരത്തിനുള്ളിൽ തന്നെ സൂക്ഷിക്കും അപ്പൊ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത് അണലി പ്രസവിക്കുന്നതായി തോന്നും അപ്പൊ എന്താണ് അണലി മുട്ടയിടുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള പാമ്പുകളെ മാതിരി അണലി മുട്ടയിടുകയാണ് എങ്കിലും പ്രസവിക്കുന്ന പാമ്പ് എന്ന് നമ്മൾ പൊതുവേ നമ്മൾ വിളിക്കുന്നത് ഏതിനെയാണ് അണലിയാണ് അല്ലെ ഇനി അണലി ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ഒരു കങ്കാരൂൻ ചിത്രം കണ്ടില്ലേ അതില് കങ്കാരൂവിന്റെ ആ ഒരു സഞ്ചീലി കണ്ടോ ചെറിയ കുഞ്ഞുങ്ങളെ വെച്ചുണ്ടോ അതിന്റെ കുട്ടിയെ ആ സഞ്ചിയിലാണ് സഞ്ചീലാണെന്ത് കീപ്പ് ചെയ്തിട്ടുള്ളത് ഓർത്ത് വെക്കുക പിന്നെ ആണലിയെ കുറിച്ച് പറഞ്ഞ പറഞ്ഞെന്തായിരുന്നു ആ പ്രസവിക്കുന്ന അച്ഛൻ ഏതാണ് ആൺ കടൽ കുതിരിയാണ് പിന്നെയോ ശരീരം മുറിഞ്ഞാൽ പുതിയ ജീവിയായി മാറുന്നത് ഏതൊക്കെയാണ് മണ്ണിരയും പ്ലനേറിയയുമാണ് അല്ലെ മണ്ണിരയും പ്ലനേറിയ ആണ് മണ്ണിരെന്താണ് ഒരു ഇര വിരയാണ് അല്ലെ ഒരു വിരയാണ് പ്ലനേറിയ ഓക്കെ മണ്ണിര പ്ലനേറിയ അത് രണ്ടും വിര വർഗത്തിൽ പെട്ടതാണ് അവ രണ്ടും എന്താണ് ശരീരം ഉറിഞ്ഞു പോയാലും ഒരു പ്രശ്നവും ഇല്ലാതെന്താണ് പുതിയൊരു ജീവിയായിട്ട് മാറും ഓക്കെ ഇങ്ങനെ കുറെ ജന്തുക്കളെ നമുക്ക് ചുറ്റും കാണാൻ പറ്റൂല്ലേ നമ്മൾ ഒരു മൃഗശാലയിൽ പോയാലും കുറെ ജന്തുക്കളെ കാണാൻ കൂടാതെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ കാടുകളിലും നമ്മളെ പറമ്പുകളിലൊക്കെ ചെറിയ ചെറിയ ജീവികളെ ജന്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവയ്ക്കൊക്കെ എന്താണ് ഓരോ തരം പ്രത്യേകതകളുണ്ട് അപ്പൊ അത് കണ്ടെത്തണം നമ്മൾ നിർബന്ധമായിട്ടും ഇവയെ നന്നായിട്ട് നിരീക്ഷിക്കണം അവസാനമായിട്ട് ഇതിൽ പറയുന്നത് കൊറൽസിനെ കുറിച്ചാണ് പവയപുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പവയപ്പുറ്റുകൾ കടലിനടിയിൽ പൂന്തോട്ടങ്ങളെ പോലെ കാണുന്ന ജീവർഗമാണ് ഇതൊരു ജീവി വർഗമാണ് കേട്ടോ ഇത് സസ്യങ്ങളല്ല ജീവവർഗമാണ് എന്ത് പവയപ്പുറ്റുകൾ ഇപ്പൊ ജന്തുക്കളിൽ പെടുന്നതാണ് പവയപ്പുറ്റ് വിവിധ ഇനം കടൽ ജീവികളുടെ വാസ കേന്ദ്രം ഇവ പലതരത്തിലുള്ള കടൽ ജീവികൾ എന്താണ് ഈ പവയപ്പുറ്റുകൾക്കിടയിലാണ് വസിക്കുന്നത് അല്ലെങ്കിൽ ഇത് താമസിക്കുന്നത് പിന്നെ കടൽക്ഷോഭം അല്ല ഒരു പരിധി വരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും നമ്മൾ പവയപ്പുറ്റുകളെ എന്താണ് ആശ്രയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പവിയപ്പുറ്റുകളെ നമ്മൾ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മനുഷ്യൻ വളരുകയാണ് അതുകൊണ്ട് തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗമാണെന്ത് ഈ പവയപ്പുറ്റുകളെ ഇവയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും രണ്ടായിരത്തി എട്ടിലും പവിയപ്പുറ്റു വർഷമായിട്ട് ആചരിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്താണ് പവിയറ്റ് വർഷമായിട്ട് ആചരിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പവ്യപ്പുറ്റുകൾ എവിടെയാണ് കാണപ്പെടുന്നത് അത് ഓസ്ട്രേലിയയിലുള്ള ഗ്രേറ്റ് ബാരിയർ റീഫിലാണ് അല്ലെ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ എന്ത് ലോകത്തിലെ ഏറ്റവും വലിയ പവയപ്പുറ്റുകൾ കാണപ്പെടുന്നത് ലക്ഷദ്വീപുകളിലും എന്ത് കാണുന്നുണ്ട് ധാരാളം പവയപ്പുറ്റുകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ ലക്ഷദ്വീപുകളിലും പവ്യപ്പുറ്റുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന പേര് നമ്മൾ ഓർത്തു വെക്കണം ഓക്കെ പിന്നെ ആയിരത്തി തൊണ്ണൂറ്റിയേഴും അതുപോലെ തന്നെ എന്താണ് രണ്ടായിരത്തി എട്ട് എന്നീ രണ്ട് വർഷങ്ങളും നമ്മൾ ഓർത്തു വെക്കണം ഇങ്ങനെ പല രീതിയിൽ നമ്മൾ എന്താണ് ജൈവ വൈവിധ്യം നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് അല്ലെ വനനശീകരണവും അല്ലെങ്കിൽ വയലുകളും ജലാശയങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ മണ്ണിട്ട് നികത്തുന്ന സമയത്ത് ഇത് മണ്ണിട്ട് നികത്തുന്നതിന്റെ ഫലമായിട്ട് പല ജീവികളും എന്താണ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കുറേ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയാലുള്ളൊരു പാഠഭാഗമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കമൻസ് രേഖപ്പെടുത്തുക കൂടാതെ ഇതിൻ്റെ ഇടയ്ക്ക് ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക തൽക്കാലത്തേക്ക് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്